ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും വാട്സപ്പിൽ സ്റ്റിക്കർ ഓരോ മെസ്സേജ് അയച്ചു തരുമ്പോൾ സ്റ്റിക്കർ ഇടുന്നതാണ്. നമുക്ക് ആ സ്റ്റിക്കർ എങ്ങനെ നമ്മുടെ ഫോണിൽ നിർമ്മിക്കാമെന്ന് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ആ ഫോണിൽ നിർമ്മിക്കുന്നത് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്റ്റിക്കിഫൈ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ ചാനൽ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലേ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് എറേസറാണ്. ബാക്ക്ഗ്രൗണ്ട് എറേസർ എടുക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു എടുക്കുന്ന ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് മായ്ച്ച് കിട്ടാൻ അതുകൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസർ എടുക്കാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസർ ഓപ്പൺ ചെയ്തു. അതിന് ശേഷം ലോഡ് ഫോട്ടോ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കേണ്ടത്, ബാഹുബലിയാണ് എടുക്കുന്നത്. ബാഹുബലിനെ വെച്ചു. അതിനുശേഷം ആവശ്യമുള്ള അത്രയും ക്രോപ്പ് ചെയ്തിട്ട് ശേഷം പുറത്തുള്ള ടിക്ക് മാർക്ക് എനേബിൾ ചെയ്യുക. അതിനുശേഷം അവിടെ ഓട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഓട്ടോ എന്ന ഓപ്ഷൻ വെച്ചാൽ ഒരു ഇന്ന കളർ മാത്രം അതിൽ തന്നെ മാഞ്ഞു പോയിക്കോളും. ഇപ്പം ഞാൻ വെള്ളയെ വെച്ചു, ആ ഭാഗം മുഴുവൻ മായച്ച് കൊടുത്തു. ബാഹുബലിയുടെ ആ സൈഡിലുള്ള ഭാഗങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ഓട്ടോ, ഇതിപ്പോൾ ഓട്ടോയിൽ ആവാത്ത സാധനങ്ങൾ നമ്മൾ മാനുവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മാനുവൽ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കളയാവുന്നതാണ്. ഇപ്പം കയ്യിൻ്റെ ഇടയ്ക്ക് ഉള്ളത് പെട്ടെന്ന് മായച്ച് കിട്ടും. അതാണ് ഈ ഓട്ടോൻ്റെ ഒരു ഉപകാരം. ഇപ്പം കുറച്ച് പോവാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ മാനുവലിൽ കളയുന്നത്. ഇപ്പം നമ്മൾ മാനുവലിൽ കളയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനത് കുറച്ച് സ്പീഡിൽ ചെയ്യുകയാണ്. If we try to believe in anything greater than a miracle, it wouldn't be this difficult. If we try to be a negative bull, yeah, we could be taking control, yeah. If we മാനുവൽ എന്നുള്ള ഓപ്ഷന് മായ്ച്ചിരിക്കുകയാണ്. നമ്മുടെ ബാഹുബലിയുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തിയായിട്ട് മാഞ്ഞ് മായ്ച്ച് കിട്ടിയതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷനെ കൊടുക്കുകയാണെങ്കിൽ ഗ്യാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റിക്ക് ഫൈ മേക്കറാണ്. ഇതിലാണ് നമ്മൾ സ്റ്റിക്കർ ആക്കുന്നതും മറ്റേ ഇത് എടുക്കുന്നതിന് ടെക്സ്റ്റ് എഴുതുന്നൊക്കെ ഇതിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഫൈ മേക്കറിൽ ആക്കാം. നമ്മൾ സ്റ്റിക്ക് ഫൈ മേക്കർ തുറന്നു. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറേ സ്റ്റിക്കർ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് അമർത്തുക. അപ്പോഴത്തേന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഹുബലിയുടെ ഫോട്ടോ ആഡ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് മായാതുണ്ട്. അതിന് ഞാൻ ചെയ്യുന്നത് എറേസർ എടുക്കുക. എറേസർ എടുത്താൽ മായാതിറക്കുന്ന സാധനങ്ങൾ എറേസർ എടുത്ത് മായച്ച് കളയുക. അത് കഴിഞ്ഞ് പുറത്തോട്ട് പോവുക. ഓക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ മൂവ് എന്നുള്ള ഓപ്ഷൻ വിട്ട് എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് മൂവ് എന്നുള്ള ഓപ്ഷൻ ലോക്ക് ചെയ്യുക. മൂവ് ഒന്നും കൂടെ നിൽക്കുവാണെങ്കിൽ അത് ലോക്കായിക്കോളും. അതിനുശേഷം ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്ത് നിങ്ങൾക്ക് എന്താ അടിച്ചു കൊടുക്കേണ്ടത്, ഞാനിപ്പം ബാഹുബലിയിലാണ് അടിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്താ അടിക്കണമെങ്കിലും ഇങ്ങനെ അടിക്കുക. അതിന് ശേഷം ഇഷ്ടമുള്ള നിറം കൊടുത്തിട്ട് അവിടെ ഫോണ്ട് ഉണ്ടാവും. ഫോണ്ട് ഇഷ്ടമുള്ള പോലെ ആക്കുക. ഇപ്പം മലയാള ഫോണ്ടുകൾക്ക് ഈ ഇതൊന്നും വർക്കാവില്ല. മലയാള ഫോണ്ടിന് ഒറ്റ ഒരു സാധനം മാത്രം വർക്കാവുള്ളൂ. പക്ഷേ നമുക്ക് എവിടെയാണ് ഉണ്ട് വെക്കേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുപോയി സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. പിന്നെ സേവ് കൊടുത്തിട്ട് ആഡ് ന്യൂ പാക്ക് എന്ന് അടിക്കുക. അത് കഴിഞ്ഞ് സേവ് കൊടുക്കുക. പിന്നെ പാക്കിന് നിങ്ങൾക്ക് അപ്പോൾ ആഡ് കൊടുക്കുക. നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ വർക്കാവുന്നു നോക്കാം. അപ്പോൾ നമുക്ക് വാട്സപ്പ് തുറക്കാം. വാട്സപ്പിൽ എങ്ങനെ ആവുമെന്ന് നോക്കാം. നമ്മളിപ്പം നമ്മുടെ പാക്ക് വന്നിട്ടുണ്ട്. നമ്മൾക്കൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാൻ വൃത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും